പക്ഷേ ശ്രീ അദ്ദേഹവും സജീഷും ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ റെജി ലൂക്കോസും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമുണ്ട്. അതായത് ഈ കെ മുരളീധരൻ എന്ന വലിയ കരുത്തരായിട്ട് പോയാലുടനെ ജയിക്കുന്ന ആളൊന്നുമല്ല എന്ന് മാത്രവുമല്ല ഈ നേമത്ത് പോയ വോട്ടുകൾ എവിടെയാണ് എന്ന് ആദ്യം പറയട്ടെ കോൺഗ്രസ്സുകാരെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. അതായത് ആദ്യം പറയേണ്ടത് ഇത്തവണ ശക്തനെ വെച്ച് ഞങ്ങൾ പിടിക്കുമോയെന്ന കാര്യം അവിടെ നിൽക്കട്ടെ. എങ്ങനെയാണ് ഈ 60,000 വോട്ടുണ്ടായിരുന്നത് 13,000-13,000 ആയിട്ട് പോയത്? ഒരു ബൂത്തിൽ പോലും ഒരിടത്ത് പോലും ഈ ലീഡില്ലാതെ കോൺഗ്രസ്സുകാർ പിന്നോട്ട് പോകുന്ന സാഹചര്യം, 1,300 വോട്ടുണ്ടായിരുന്ന ഒരിടത്ത് വെറും 74 വോട്ട് മാത്രമായിട്ട് ചുരുങ്ങിയ സാഹചര്യം കൂടെ മുഖ്യമന്ത്രി കാണിക്കുകയുണ്ടായി. ഒപ്പം ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് ചൂണ്ടിക്കാണിച്ചു വട്ടിയൂർക്കാവിൽ. വട്ടിയൂർക്കാവിൽ ജ്യോതി വിജയകുമാർ എന്ന ഈ CAA സമരകാലത്ത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള അവരുടെ പേരായിരുന്നു പൊതുവിൽ ഉയർന്നു വന്നത്. ഇപ്പോൾ അവിടെ വീണ മത്സരിക്കുകയാണ്, വീണ നായർ മത്സരിക്കുകയാണ്. അതും BJP അനുകൂലമായൊരു നില ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ശ്രീ റെജി ലൂക്കോസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ CPM പറയുന്നതാണ് ശരിയെന്ന് നാട്ടുകാർ വിചാരിക്കില്ലേ? ശ്രീ സനീഷ്, കുറച്ച് സമയം എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് സജീഷ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നേരത്തെ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും CPM നേതാക്കന്മാർ MLA BJP പോയ കണക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഇന്ത്യയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട, ഇത് പണ്ട് ശ്രീനിവാസൻ പറഞ്ഞത് പോളണ്ടിനെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, കോൺഗ്രസിൻ്റെ അകത്തും BJP ആളുകൾ CPM ആളുകളെ സമീപിച്ചതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മുടെ സോമശേഖരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കാസർഗോഡ്, അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു. BJP CPM അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പോയല്ലോ തോട്ടത്തിൽ രവീന്ദ്രൻ കാണാൻ. അപ്പോൾ അത് നമ്മൾ കണ്ടു. അപ്പോൾ CPM അടുത്തും അതോടൊപ്പം തന്നെ പല ആളുകളെയും പണം കൊടുത്ത് സ്വാധീനിക്കാൻ BJP അതൊരു എത്തിക്സ് ഇല്ലാത്തൊരു പാർട്ടി എന്നല്ല അവർ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ സോമശേഖരൻ്റെ അടുത്ത് വന്നപ്പോൾ ആ അവരെ കൃത്യമായി കണ്ടം വഴി ഓടിച്ച സോമശേഖരനെ പോലെ ആളുകളും കോൺഗ്രസിനകത്തുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ വീണ നായർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്, ഞാൻ എൻ്റെ കൂടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഈ കഴിഞ്ഞ കാലത്ത് ഏറ്റവും കൂടുതൽ സമര പോരാട്ടങ്ങളുടെ മുമ്പിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നിരവധി അക്രമങ്ങൾക്കും അതോടെ ജലവീരങ്ക ഏറ്റുവാങ്ങി സമരത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വനിതാ പ്രവർത്തകയാണ്. അവർ മഹിളാ കോൺഗ്രസ് നേതാവാണ്, അവർ അതിശക്തമായി അവിടെ നിൽക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, പരാജയപ്പെടും. ഇപ്പോൾ ഈ സനീഷ് ഇവിടെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം മുരളീധരൻ കരുത്തനാണോ എന്ന്, അങ്ങനെയാണെങ്കിൽ MB രാജേഷ് എന്ന് പറയുന്ന CPM നേതാവ് ജയിക്കുന്നതിന് മുമ്പ് തന്നെ പാട്ടുണ്ടാക്കി അവസാനം അദ്ദേഹം തോറ്റു. ആ തോറ്റ അദ്ദേഹത്തെ കരുത്തനായതുകൊണ്ട് ബൽറാമിനെതിരെ പോരാടാൻ നിങ്ങൾ അയച്ചത്. അങ്ങനെ തോൽവിയും പരാജയമൊക്കെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണ്, വിജയവും പരാജയമൊക്കെ സ്വാഭാവികമാണ്. അതൊന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു കാര്യമല്ല. വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറയും, ശ്രീ KMുരളീധരനെ പോലെയുള്ള ഒരു നേതാവ് അവിടെ വരുമ്പോൾ ഞാൻ ചോദിക്കുന്നു സനീഷ്, കാസർഗോഡും അതുപോലെ ആലത്തൂരും കോൺഗ്രസിന് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ. ഞങ്ങളവിടെ വിജയിച്ചില്ലേ? ശ്രീ രാജ്മോൻ ഉണ്ണിത്താൻ, രമ്യ ഹരിദാസും വിജയിച്ചത് എങ്ങനെയാണ്? ഞങ്ങൾ വിജയിക്കാതെ ഇത്രയും വർഷങ്ങളായി പരാജയപ്പെട്ട ഒരു മണ്ഡലത്തിലേ. അതുകൊണ്ട് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, ശ്രീ KMുരളീധരനെ പോലത്തെ ഒരു പോലുള്ള ഒരു നേതാവ് അവിടെ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഘടകകക്ഷിയുടെ നേതാവ് ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ ഘടകകക്ഷിയുടെ നേതാക്കന്മാരായിരുന്നു സുരേന്ദ്രപിള്ളയെ പോലെ നേതാക്കന്മാരായിരുന്നു. സ്വാഭാവികമായും അത്തരം നേതാക്കന്മാരെ ഉൾക്കൊള്ളാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ലാത്തത് കൊണ്ട്, അത്തരത്തിലുള്ള ഒരു വിഷയമായതുകൊണ്ട് ചിലപ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് പിറകോട്ട് പോയിട്ടുണ്ടാകും. പക്ഷേ ശ്രീ KMുരളീധരനെ പോലെയുള്ള ഒരു കരുത്തനായ നേതാവ് ഞങ്ങൾ RSSനും BJPക്കും എതിരെയാണ് അദ്ദേഹത്തെ നിർത്തിയത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും നിർത്താൻ പറ്റും, പക്ഷേ ഇതൊരു പോരാട്ടമാണ്. ഇത് അത് മാറ്റാൻ, അതായത് ഈ 60,000 വോട്ടുണ്ടായിരുന്നിടത്ത് നിന്ന് 13,000 ആയിട്ട് കുറഞ്ഞത്, ഇപ്പോൾ ഒരിടത്തും കോൺഗ്രസ് ഇല്ലാതെ പോയത്, എല്ലാ വോട്ടും BJPക്ക് കിട്ടുന്നത് നിങ്ങളുടെ കൈവശത്ത് നിന്ന് പോയതാണെന്ന് സമ്മതിക്കണ്ടേ? അത് ആളുകൾക്കെല്ലാം അറിയില്ലേ? അപ്പോൾ നിങ്ങളുടെ കൈവശത്ത് നിന്ന് ഒരു മണ്ഡലത്തിൽ അപ്പാടെ തന്നെയും വോട്ട് കുത്തിയൊലിച്ചു പോകുന്ന സാഹചര്യമുണ്ട് എന്ന് നാട്ടുകാർക്കെല്ലാം മനസ്സിലാക്കില്ലേ? ഷിറിജിൽ ശ്രീ സനീഷ്, ഞാനിവിടെ തില്ലങ്കേരി ഒരു കാര്യം പറഞ്ഞല്ലോ, നേമത്ത് പോലെ തില്ലങ്കേരിയിൽ ഇപ്പോൾ അടുത്ത് നടന്ന സംഭവമാണ്. ഒരു അതൊരു ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്, സ്വാഭാവികമായി അവിടെയുള്ള BJPയുടെ വോട്ട് വലിയ വോട്ട് CPMലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് രംഗത്ത് വോട്ട് പോയതിൽ ആ നിയോജക മണ്ഡലം ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കണം. BJPക്കെതിരെയുള്ള ഫൈറ്റ് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം കേരളത്തിൽ KMുരളീധരനെ പോലെയുള്ള ഒരു അദ്ദേഹം പറയട്ടെ. ശ്രീ സജീഷ്, ഞാൻ ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വന്നോളാം. ശ്രീ രജിൽ രണ്ടുപേരിലേക്കും പറ. എൻ്റെ സജീഷേ കഴിഞ്ഞ ആലത്തൂർ അസംബ്ലി, ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങൾ എവിടെയെങ്കിലും ജയിച്ചിട്ടുണ്ടാ? അവിടെ നിങ്ങളെ ഭൂരിപക്ഷത്തിലായിരുന്നു. അവിടെ രമ്യ ഹരിദാസ് ജയിച്ചിട്ട് തെരഞ്ഞെടുപ്പല്ലേ? അതിനകത്ത് നിങ്ങൾ വാർഡിൽ ജയിച്ചോ ബൂത്തിൽ ജയിച്ചോ തെരഞ്ഞെടുപ്പിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കിട്ടിയ വോട്ടിംഗ് ശതമാനം നിയമസഭയിൽ നിങ്ങളൊരു വാർഡിന്റെ കണക്ക് വെച്ച്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, അല്ല ഞാൻ ഇടപെടുന്നില്ല. വളരെ ലളിതമായ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം താങ്കൾ ചോദിച്ചോളൂ.
കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒരു വാർഡ് മെമ്പർ ഇല്ലാത്ത മണ്ഡലം ഈ നിയമമല്ലാതെ വേറെ ഉണ്ടോ? എന്തൊക്കെ താങ്കൾ പറയും? അങ്ങനെ നിങ്ങൾ ബി ജെ പിയിലേക്ക് പോയ സ്ഥലം അത്, അത് ഉയർത്തി കാണിച്ചിട്ട് ആളെ പറ്റിക്കാൻ വേണ്ടി വരികയാണ്. നിങ്ങളുടെ കാലവും നിങ്ങൾ ഇത് വിലയിരുത്തേണ്ട ആവശ്യമില്ല. നിയമം ഞങ്ങൾ പിടിക്കും. ബി ജെ പിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നിങ്ങൾ ആരും ജയിച്ചില്ല. ജയിക്കും. നിങ്ങൾക്ക് കെ മുരളീധരൻ ഞാൻ പറയട്ടെ. സനീഷ് ചർച്ച ചെയ്യാന്ന് നമ്മൾ പറയുന്നത് മാത്രമാണ് ശരിയാണ്. ചർച്ചയിൽ കാര്യങ്ങൾ പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ബാക്കിയുള്ളത് വിടുവായത്താണ് പറയുന്നത്. സജീഷ് താങ്കൾ അങ്ങനെ പറയുന്ന ആളല്ല. ഞാൻ ഒരു നിമിഷം റിജിൽ ഞാൻ രണ്ടുപേരിലേക്കും വരാം. ഒന്ന് ശ്രീ ശ്രീകുമാറിലേക്ക്. അദ്ദേഹത്തിൽ പോയിട്ടില്ല. ശ്രീ ശ്രീകുമാർ ഇവിടെ ശ്രീ